നമ്മളുടെ കുറച്ച് കുട്ടികൾ ഇവിടെ വേദിയിലേക്ക് വന്നിട്ടുണ്ട്, അവരുടെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? എന്റെ പേര് നിയതി, ഐശ്വര്യ, പൂജ, ഇഷ, ടെസ, ഐശ്വര്യരാജ്, ഭവ്യ. എല്ലാവരും എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്റ്റാൻഡേർഡിലാ? ഞങ്ങൾ എല്ലാവരും 9th ക്ലാസ്സിലാണ്. ഒരു വർഷം കൂടി എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടല്ലേ അല്ലേ. അപ്പൊ ഏത് ജില്ലയാണ്, ഏത് സ്കൂളിനാണ് വരുന്നത്? തുടർച്ചയായി നിങ്ങൾ സ്കൂൾ തന്നെയാണോ പ്രൈസ് വാങ്ങാറ്? കഴിഞ്ഞ വർഷം നിങ്ങൾ കിട്ടിയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോഴേ ഇതിനൊരു തീം ഉണ്ടാവുമല്ലോ, എന്താണ് ഇതിന്റെ തീം? എന്താണ് തോമസ് ലിഹന്റെ മരണവും ചെന്നും അതിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഈ മരങ്ങളിൽ നടക്കുന്നത് ഡാൻസ്. അതാണ് അതാണ് മെയിൻ തീം. പാട്ട് പോവാ മീൻസ് ആ ഒരു കോൺസെപ്റ്റിലാണ് പാട്ടിന്റെ വരികളൊക്കെ. ഇതില് എത്ര ദിവസങ്ങൾ എടുത്തു, എത്ര മാസങ്ങൾ എടുത്തു? ഞങ്ങൾ സ്കൂൾ ജൂണിൽ മുതലേ പ്രാക്ടീസ് തുടങ്ങിയതാണ്. ജൂൺ മുതലേ പ്രാക്ടീസ് തുടങ്ങിയല്ലേ? തുടങ്ങിയിട്ടുണ്ട്. എത്ര മണിക്കാണ് ഇറങ്ങുക? ജൂൺ മുതലേ പ്രാക്ടീസ് അറിയുമ്പോൾ രാവിലെ ക്ലാസ് ഇറങ്ങുക എങ്ങനെയാണ്? അങ്ങനെയല്ല, ചില ദിവസം നമ്മൾ ഫുൾ ഡേ വെക്കാറുണ്ട്, ചില ദിവസം നമ്മൾ വൈകുന്നേരം വരെ എക്സ്ട്രാ പ്രാക്ടീസ് ഒക്കെ വെക്കാറുണ്ട്. അത് ഓരോ ദിവസം പോലെ ഇരിക്കും. എന്താണ് നിങ്ങളെ കോഴിക്കോട് ജില്ല എന്ന് പറയുമ്പോൾ, കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഒരുപാട് സബ്ബും ജില്ലയൊക്കെ കടന്നു വരുന്നതാണ് അല്ലേ? കോഴിക്കോട് സബ്ബിൽ തന്നെ എന്തായിരുന്നു ആ ഒരു അനുഭവം? നല്ല അനുഭവമായിരുന്നു, നല്ല ടൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു. അവിടെ എത്ര ടീമോട് മത്സരിച്ച് ജില്ലയിലേക്ക് എത്തിയത്? ജില്ലയിലേക്ക് എത്തിയത് കുറേ ടീമുകൾ ഉണ്ടായിരുന്നു. സബ്ബില് 4 ടീം ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്റ്റില് 14 എന്തോ ഉണ്ടായിരുന്നു ടീം. എന്ത് എന്ത് തോന്നുന്നു റിസൾട്ട് എന്തായിരിക്കും? ആനന്ദം വരുമാറും നാലകമാത്തി തിരതരാകാശി നിന്നിങ്ങു ലോകം ചേർന്നു ആചാര ജഡരമാടക്കും പോലെ ദിതിരതരാകയാൽ കൂടി പൊതിയുന്നപ്പോൾ അതുപോഴു തണ്ണന്റെ മുമ്പിൽ ചെന്ന് തിതിരി തരാതര നിന്നവ കൈകൾ കൂപ്പി തേയ്തിത്തേ കീർത്തിച്ചു വാഴി പോലാറിച്ചറേ തിതിരി തര കൃത്യമിതെല്ലാർക്കും വേണമെന്ന് ൂനിവരം തന്നെ കണ്ട് തിതിതിതര കുമ്പിട്ടു നിന്നവർ കേട്ടും നീക്കി തേയ്യത്തെ. പാരന്റ്സിനെ ഒന്ന് വിളിക്കാലോ. എന്താണ് മാഡത്തിന് പറയാനുള്ളത്? കലോത്സവത്തിൽ ആദ്യമായിട്ടാണോ വരുന്നത്? എന്ത് തോന്നുന്നു ഈ കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വരുമ്പോ? കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് കാണാൻ പോയിട്ടുണ്ട്, പക്ഷേ മക്കൾക്ക് കളിക്കാൻ ചാൻസ് കിട്ടിയില്ല. ഇപ്രാവശ്യം ആദ്യമായിട്ട് കിട്ടിയത്. ഇവിടെ വന്നിട്ട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? നല്ല ആവേശമായിട്ടില്ലേ, കളിയായിരുന്നു, സന്തോഷം. എങ്ങനെയുണ്ട് കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് വരുമ്പോ, എന്താണ് കശുവണ്ടിയുടെ നാട്ടിലേക്ക് വരുമ്പോ എന്താണ് പറയുന്നത്? വളരെ സന്തോഷം, ഇവർക്ക് നല്ല പോയിന്റ് കിട്ടിയതിൽ. എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? അടിപൊളി. പക്ഷെ കോഴിക്കോട് നിന്ന്, കോഴിക്കോട് അറിയാം നല്ല ഫുഡിന്റെ രാജാക്കന്മാരുടെ നാടാണ്, അവിടെ നിന്ന് കൊല്ലത്തേക്ക് എത്തുമ്പോ നിങ്ങൾക്ക് ഫുഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡും നിങ്ങളെ കോഴിക്കോട്? നമ്മളെ ഒരു ഫ്രണ്ടാണ് കൊണ്ടുവന്നത്, അവരെ വീട്ടിൽ അവര് നല്ല ഭക്ഷണം ഉണ്ടാക്കി നമ്മളെ സ്വീകരിച്ചു. അടിപൊളി. അവർക്ക് നന്ദി പറയാം. അവർക്ക് നന്ദി അറിയിക്കുന്നു ഈ സമയത്ത്. മണിക്കുട്ടൻ ഫാമിലി അവർക്ക് നന്ദി അറിയിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ.
എന്താണ് മാഡത്തിന് കോഴിക്കോട് ഇവിടെ വരുമ്പോൾ പറയാനുള്ളത്? വളരെ അഭിമാനം തോന്നുന്നു. നമ്മളെ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, കാരണം കുറേ ടീംസ് ഉണ്ടായിരുന്നു അവരോട് കോമ്പറ്റ് ചെയ്യാൻ. പക്ഷെ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ശരിക്കും അവരുടെ ഒരു എഫേർട്ട്, ഹാർഡ് വർക്ക് നല്ലോണം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടും അവർ നേടിയെടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. കോഴിക്കോട് സെന്റ് ജോസഫിലെ കുട്ടികളാണ് നമ്മളെ കൂടെ ഉള്ളത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് കാസർഗോഡിൽ നിന്നും വന്ന ചട്ടഞ്ചാലിലെ വിദ്യാർത്ഥികളാണ്. അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, എന്താണ് മക്കളെ പേരെന്താണ്? ആദ്യം ഞങ്ങൾ പരിചയപ്പെടാം അല്ലേ, കാസർഗോഡ് നിന്ന് വരുന്ന അല്ലേ. എന്താണ് പേര്? ജസ്ന. ജസ്ന ജസ്ന. നിഹ. വൈഗ. കാർത്തിക. അശോകൻ. നന്മ. ശിവദ. നേഹ. അനുലക്ഷ്മി. കീർത്തന. സ്നേഹ. എല്ലാവരും കഴിഞ്ഞ വർഷം കളിച്ചവരാണോ? കഴിഞ്ഞ വർഷം കളിച്ചവരാരൊക്കെയാണ്? കഴിഞ്ഞ വർഷം കളിച്ചവരാണല്ലേ. ഇപ്പോൾ എന്ത് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം കളിച്ചിട്ടാകുമ്പോഴുള്ള അനുഭവം എന്താണ്? നല്ല അനുഭവം തന്നെയാണ്. രണ്ടും ഒരേപോലെ തോന്നി. നല്ല കളിക്കാൻ പറ്റിയിനി. നല്ല ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒമ്പതില്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം നല്ലതാണ്. സംസ്ഥാനത്ത് എത്തുന്ന പറയുന്നത് വലിയൊരു കാര്യമല്ലേ. അപ്പൊ ഇവിടെ കളിക്കാൻ പറ്റുന്നത് നല്ലൊരു ഭാഗ്യമാണ്. അതും നല്ല വേദി ഒന്നിൽ കളിക്കാൻ പറ്റുന്നത് എല്ലാരും കണ്ട് നല്ല നമ്മൾ നല്ലവണ്ണം കളിച്ചു. സന്തോഷമാണ്. ഓക്കെ, അപ്പൊ മണവാട്ടി അല്ലേ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ എന്താണ് മണവാട്ടിക്ക് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. വേദി ഒന്നിൽ കളിക്കാൻ പറ്റിയതില് ഏറ്റവും വലിയ വേദിയല്ലേ. കളിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ സന്തോഷം തന്നെ. വേറെ മണവാട്ടി ഇരിക്കാൻ നല്ല ഹൈലൈറ്റ് ആരാണ്? എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല. സന്തോഷം. സന്തോഷം. എനിക്ക് സന്തോഷം. സന്തോഷം. ഈ സന്തോഷം വേറെ രണ്ടു വാക്ക് അറിയില്ല. വേറെ ഞാൻ ആദ്യമായിട്ടാണ് ഒപ്പനക്ക് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ സംസ്ഥാനത്ത് കളിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. വേഗം പഠിക്കാൻ പറ്റും. ആ ഓക്കെ. എത്ര മാസങ്ങൾ എടുത്തു ഇത് കളിക്കാൻ വേണ്ടി? 3 മാസം 4 മാസം എടുത്തു. അതേ പ്രാക്ടീസ് ആക്കി അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സ്റ്റേറ്റ് വരുന്നത്. സ്റ്റേറ്റ് വരുന്നത് അല്ലേ. എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കരുതിയത്? നമ്മൾ സബ് ജില്ല കണ്ടു, ജില്ല കണ്ടു, സ്റ്റേറ്റ് എത്തുമ്പോഴും വളരെ സന്തോഷം. ഇവിടെ എത്തിയാലി നല്ലൊരു ഇതുണ്ട്. എല്ലാവർക്കും ഇല്ലല്ലോ അങ്ങനത്തെ ഒരു ഭാഗ്യം നമുക്ക് ഇവിടെ എത്തിയാൽ. എല്ലാവരും കളിക്കുന്ന പോലെ തന്നെ എനിക്ക് എൻ്റെ പാട്ട് നന്നായിട്ട് പാടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അതിനു വേണ്ട എല്ലാ ഇതും പ്രാർത്ഥിച്ചിട്ട് നേരെ പാടി. ഒന്നും തെറ്റൊന്നുമില്ലാതെ പാടി. അപ്പം ഭയങ്കര സന്തോഷം. ഞാൻ 10th. ഒരുപാട് സന്തോഷം തോന്നുവാൻ. ഇതൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നുന്നു. Thank you.